രാജ്യത്തെ പുതിയ കോർപ്പറേറ്റ് തൊഴിൽ സംസ്കാരത്തിലെ അമിത ജോലിഭാരം മൂലം മലയാളി യുവതിയായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന പൂനെയിലെ തൊഴിൽ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ട സംഭവത്തിൽ ഇതാ ഏണസ്റ്റൻ എങ്ങുന്ന മൾട്ടിനാഷണൽ കമ്പനിക്കെതിരെ കടുത്ത നടപടിക്ക് തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. മുൻ ഐ മന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതും അന്വേഷണം ആവശ്യപ്പെട്ടതും നടപടിയും ആവശ്യപ്പെട്ടിരുന്നു. അന്നയുടെ അമ്മ ഏണസ്റ്റൻ യങ് കമ്പനിയുടെ ഇന്ത്യ വിഭാഗം ചെയർമാൻ രാജീവ് മേമാനിക്ക് ഒരു കത്തെഴുതി. ആ കത്ത് രാജ്യത്തെ തന്നെ ഇപ്പോൾ പിടിച്ചുലയ്ക്കുകയാണ്. അമിത ജോലിഭാരവും ഓഫീസിലെ സമ്മർദ്ദവുമാണ് അന്ന സബാസിന്റെ മരണത്തിന് കാരണമെന്നും പുതിയ കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ ഇരയാണ് തന്റെ മകളുമെന്നുള്ള അമ്മയുടെ ഈ കത്ത്, ആ കത്താണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വരെ വഴിയൊരുക്കിയതും ആ കത്താണ്. ഏണസ്റ്റൻ എന്ന സ്ഥാപനം ഡിലോയിറ്റ്, KPMG അതുപോലുള്ള പ്രൊഫഷണൽ സേവന സംഘങ്ങളിൽപ്പെട്ട മികച്ചൊരു കമ്പനിയാണ്. പക്ഷേ അവിടുത്തെ ജോലിഭാരം ഒട്ടും താങ്ങാനാകാത്തതാണ് ജീവനക്കാർക്ക് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഈ കത്ത് കണ്ട്, അമ്മയുടെ കത്ത് കണ്ട് ഇതിലിടപെട്ട മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് തൊഴിൽ മന്ത്രിക്ക് പരാതി നൽകിയത്. നമ്മുടെ തൊഴിലിടങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം, അന്നാ സബാസിന്റെ നിര്യാണം സംബന്ധിച്ച് അമ്മയും കുടുംബാംഗങ്ങളും ഉന്നയിക്കുന്ന സംശയങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഈ മലയാളി യുവതി ചാർട്ടേഡ് അക്കൗണ്ടന്റ് പൂനെയിൽ വെച്ച് മരിക്കുന്നതിന്റെ സംഭവത്തിൽ അന്വേഷണം ഉണ്ടാകണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടപ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ശോഭ കരന്തലജയുടെ ഉറപ്പ്. രാജ്യത്തെ തൊഴിലിടങ്ങളിൽ ജീവനക്കാർ നേരിടുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഉറപ്പ്. പക്ഷെ ഓർക്കണം, കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്താണ് രാജ്യത്ത് ഇങ്ങനൊരു തൊഴിൽ സംസ്കാരം, രാജ്യത്തേക്ക് കൂടുതൽ കമ്പനികൾ വരുന്നതും വിദേശ കമ്പനികളടക്കം വരുന്നതും ഇങ്ങനൊരു തൊഴിൽ സംസ്കാരം രാജ്യത്ത് വേരുറയ്ക്കുന്നതും എന്നുകൂടി ഓർക്കണം. എന്തായാലും അന്നയുടെ മരണത്തിന് വ്യക്തമായൊരു അന്വേഷണം നടത്തും എന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അന്നയുടെ മരണം പുതിയ കോർപ്പറേറ്റ് സംസ്കാരത്തിലെ അമിത ജോലിഭാരം മൂലമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമ്മ അയച്ച കത്ത്. ആ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. സ്കൂളിലും കോളേജിലും ടോപ്പറായിരുന്ന മകൾ മികച്ച കരിയർ പ്രതീക്ഷിച്ചാണ് ഏണസ്റ്റൻ യങ് കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലിക്ക് കയറിയത്. 4 മാസത്തിനുള്ളിൽ, വെറും 4 മാസത്തിനുള്ളിൽ അവൾ ജോലിഭാരത്തിന് കീഴടങ്ങി. ഔദ്യോഗിക ചുമതലകൾക്ക് പുറമെ അധിക ജോലികൾ മാനേജർ അടിച്ചേൽപ്പിച്ചു. രാത്രി, വൈകിയും വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടി വന്നു. മിക്ക ദിവസങ്ങളിലും തീർത്തും ക്ഷീണിതയായാണ് താമസ സ്ഥലത്തേക്ക് മടങ്ങിയത്. അശ്രാന്തമായി പ്രവർത്തിച്ചെങ്കിലും ജോലിഭാരവും പുതിയ അന്തരീക്ഷവും ശാരീരികമായും മാനസികമായും അവളെ ബാധിച്ചു. ഉറക്കമില്ലാത്ത അവസ്ഥയിലെത്തിച്ചു. ആളുകളെയോ പ്രാദേശിക ഭാഷയോ അറിയാത്ത പുതിയൊരു നഗരത്തിൽ, പൂനെ പോലത്തെ നഗരത്തിൽ പൊരുത്തപ്പെടാൻ പാടുപെടുന്ന പുതിയ ജീവനക്കാരിയെ അവൾക്ക് ആ ഒരു പരിഗണനയും കമ്പനി നൽകിയില്ല. ഈ കോർപ്പറേറ്റ് തൊഴിൽ സംസ്കാരമാണ് മകളുടെ ആരോഗ്യം നശിപ്പിച്ചതും മരണത്തിന് തള്ളിവിട്ടതും. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം, മറ്റാർക്കും ഈ ഗതി വരരുത് എന്നാണ് അമ്മ എഴുതിയ ആ കത്ത്. ഇതോടെ കമ്പനി ഉദ്യോഗസ്ഥർ അന്നയുടെ വീട്ടിലെത്തി എന്തൊക്കെയാണ് തങ്ങളുടെ ക്ഷമ അപേക്ഷിക്കുകയും പിന്നീട് ചെറുപ്പക്കാരുടെ കാര്യത്തിൽ, തൊഴിൽ സാഹചര്യത്തിൻ്റെ കാര്യത്തിൽ ഇത് പഠിച്ച് നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. പുതുതായി വരുന്നവർക്ക് പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും തുറന്നു പറയാനായി പ്രത്യേക പോർട്ടൽ തന്നെ തുടങ്ങിയതായും കമ്പനി അധികൃതർ ആ കുടുംബത്തെ അറിയിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും തീരുന്നില്ല. അമിതമായ ജോലിഭാരവും അനാവശ്യ ജോലികൾ അടിച്ചേൽപ്പിച്ചതുമാണ് ഒരു പെൺകുട്ടിയുടെ ജീവൻ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ കടുത്ത ജോലി സമ്മർദ്ദം തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് കമ്പനിയുടെ ഇന്ത്യ ചെയർമാനും സമ്മതിക്കുന്നുണ്ട്. ഇത്തരം കോർപ്പറേറ്റ് കമ്പനികളിലെ, IT ഫിനാൻസ് വിഭാഗങ്ങൾപ്പെട്ട ഇത്തരം കമ്പനികളിലെ അമിത ജോലി സമ്മർദ്ദം, അത് തടയാനുള്ള നടപടി ഉണ്ടാകണം. അതാണ് ഇപ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികളും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്.